സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ മോക് ഡ്രിൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മോക് ഡ്രിൽ. ആശുപത്രികളിലെ സജ്ജീകരണങ്ങൾ വിലയിരുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രശ്മി ചെയ്യുകയാണ് തിരുവനന്തപുരത്ത്. രശ്മി, മോക് ഡ്രിൽ അത് എത്ര മണിക്കാണ് ആരംഭിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, 10 മണിക്കാണ് മോക് ഡ്രില്ല് ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മോക് ഡ്രില്ല് നടത്തുന്നത്. പക്ഷേ ഒരു ഇന്റേണൽ മോക് ഡ്രില്ലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ആരോഗ്യമന്ത്രി തന്നെ ഓരോ ആശുപത്രികളിലെയും സജ്ജീകരണങ്ങൾ, അതായത് എത്രത്തോളം കിടക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്, അധികമായി ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ, ഓക്സിജന്റെ ലഭ്യത, ഇത്തരത്തിൽ ഓരോ ആശുപത്രികളിലെയും സൗകര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടാണ് ഈ ഒരു മോക് ഡ്രില്ല് നടത്തുന്നത്. പുറമെ നിന്നും മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ചെന്ന് അത് ചിത്രീകരിക്കാനുള്ള ഒരു അനുമതി ഒന്നും തന്നെ ഇല്ല. ഇന്റേണലായിട്ട് ഓരോ ആശുപത്രികളിലെയും കിടക്കുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ കൊറോണ വ്യാപനം വർദ്ധിക്കുകയാണ്. ഓരോ ജില്ലകളിലും, അതായത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രോഗവ്യാപനം തോത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. പ്രതിദിനം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം തന്നെ 1800 കടന്നിരിക്കുകയാണ്. ഏതാണ്ട് 2000 അടുത്താണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം. അതോടൊപ്പം തന്നെ നിലവിലെ ആക്റ്റീവ് കേസുകൾ 10,000 കടന്നിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗബാധ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒപ്പം TPR റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ഇത് നിലവിലിപ്പോൾ കേരളത്തിലെ 12 ജില്ലകളിൽ 10% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മുന്നൊരുക്കങ്ങൾ, അതായത് ആശുപത്രി കിടക്കുകൾ ഉൾപ്പെടെ സജ്ജീകരിക്കാനുള്ളൊരു നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മോക് ഡ്രിൽ നടത്തുന്നത്. യെസ്, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.